സാമ്പത്തിക ക്രമക്കേടുകളുടെ ഒക്കെ പേരിൽ മറ്റ് ചില ആരോപണങ്ങളുടെ ഒക്കെ പേരിൽ നടപടി നേരിടേണ്ടി വന്നിരിക്കുന്ന ആൾ ചെറിയ ആളല്ല, സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, മുൻ എം എൽ എ ആണ് ജോർജ് എം തോമസ്. അതാണ് ജോർജ് എം തോമസിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ട്. അതായത് ജോർജ് എം തോമസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് പാർട്ടി ജില്ലാ നേതൃത്വത്തിന് പരാതി കിട്ടി എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഏതായാലും പ്രാദേശിക ഘടകം താഴെത്തട്ടിൽ നിന്ന് പരാതി വന്നു. ആ പരാതി ജില്ലാ നേതൃത്വത്തിന് കൊടുത്തിട്ട് നടപടി ഉണ്ടായില്ല. തുടർന്ന് സംസ്ഥാന നേതൃത്വത്തിന് പരാതി പോകുന്നു. സംസ്ഥാന കമ്മിറ്റി ആ വിഷയം അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ വയ്ക്കുന്നു. ആ കമ്മീഷൻ്റെ അന്വേഷണം മറ്റും നടക്കുന്നു. ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പാർട്ടി പദവികളിൽ നിന്ന് ഒരു വർഷത്തേക്കാണ് ജോർജ് എം തോമസ് തിരുവമ്പാടി മുൻ എം എൽ എ ആണ്, രണ്ടുവട്ടം എം എൽ എ ആയി, സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നയിച്ച കാരണങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വേണം. ഏതായാലും സാമ്പത്തിക ക്രമക്കേടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് വിവിധ കരിങ്കൽ ക്വാറികളിൽ നിന്ന്, നിർമ്മാണ മേഖലയിൽ നിന്നും മറ്റും പണം വാങ്ങി എന്നുള്ളത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള അത് ഓഡിയോ റെക്കോർഡിംഗ് അടക്കം പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് വിവരം. ഒരു കാര്യം ഇതിൽ ഏറ്റവും പ്രധാനമാണ് അബ്ജോത്. നേരത്തെ തന്നെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ബാലുശ്ശേരിയിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി കരിങ്കൽ ക്വാറി ഉടമയിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട് അയാൾക്കെതിരെ നടപടി എടുത്തിട്ടേ ഉള്ളൂ. സി പി എം അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ കരിങ്കൽ മേഖലയുമായി ബന്ധപ്പെട്ട്, നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് അഴിമതി, ക്രമക്കേട്, രാഷ്ട്രീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകളും മറ്റും നടക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയായിട്ട് ഇത് മാറുകയാണ്. ഒരു ഭാഗത്ത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഴിമതി മറ്റും തുടച്ചു നിൽക്കുമെന്ന് പറയുമ്പോഴാണ് രാഷ്ട്രീയമായി തന്നെ നടക്കുന്ന ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ എന്നുള്ളതാണ് പൊതുവിൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം.